സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും ഗുരുതര അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദാനി ഗ്രൂപ്പിൽ നിന്ന് 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ 8850 കോടി രൂപയുടെ കരാറിൽ കെഎസ്ഇബി ഏർപ്പെട്ടുവെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം എന്നാൽ വൈദ്യുതി മേഖലയുടെ മുന്നേറ്റം ഇല്ലാതാക്കാനാണ് ചെന്നിത്തലയുടെ നീക്കമെന്ന് പിണറായി പറഞ്ഞു അദാനിയുമായി കരാറില്ലെന്ന് മന്ത്രി എം എം മണിയും പറഞ്ഞു വൈദ്യുതി വാങ്ങാനുള്ള കെഎസ്ഇബി കരാർ വഴി അദാനിക്ക് 1000 കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം 300 മെഗാവാട്ട് വൈദ്യുതി കൂടിയ വിലയ്ക്ക് അദാനിയിൽ നിന്ന് 25 കൊല്ലത്തേക്ക് വാങ്ങാനുള്ള ദീർഘകാല കരാറാണ് ഒപ്പുവച്ചതെന്നും അദ്ദേഹം പറഞ്ഞു 8850 കോടി രൂപയുടെ 25 വർഷത്തേക്കുള്ള ഒരു എഗ്രിമെന്റിലാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഏർപ്പെട്ടിരിക്കുന്നു സംസ്ഥാന വൈദ്യുതി ബോർഡ് 2019 ജൂണിലും സെപ്റ്റംബറിലും കേന്ദ്രത്തിന്റെ സോളാർ എനർജി കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ഒപ്പുവെച്ച കരാറാണ് അദാനിയുടെ കച്ചവടത്തിന് സംസ്ഥാനത്തെ വഴി തുറന്നിരിക്കുന്നത് നിലവിൽ യൂണിറ്റിന് 2 രൂപ നിരക്കിൽ സൗരോർജ്ജ വൈദ്യുതി ലഭ്യമാണ് നിരക്കേ 2.82 രൂപ നിരക്കിലാണ് അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഉണ്ടായിരിക്കുന്നത് ഓരോ യൂണിറ്റിനും 1 രൂപയോളം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾ അദാനിക്ക് കൂടുതൽ നൽകേണ്ടി വരുമെന്നും ചെന്നിത്തല ആരോപിച്ചു ലോഡ് ഷെഡിംഗ് ഇല്ലാത്തതിന്റെ അസൂയയെന്നായിരുന്നു ചെന്നിത്തലയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ബോംബ് ചീറ്റിപ്പോയെന്നും പിണറായി കൂട്ടിച്ചേർത്തു പവർകട്ടും ലോഡ് ഷെഡിംഗും ഇല്ലാത്ത 5 വർഷമാണ് കടന്നു പോകുന്നത് അതിൽ കുറച്ച് അസൂയയുണ്ടാകും അപ്പോൾ നേരത്തെ കരുതിയ ബോംബ് ഒന്നിതാണെങ്കിൽ അതും ചീറ്റിപ്പോയത് തന്നെയാണ് അനുഭവത്തിൽ കാണാൻ കഴിയുന്നത് അതേസമയം അദാനിയുമായി കരാർ ഒന്നും ഇല്ലെന്നായിരുന്നു മന്ത്രി എം എം മണി പറഞ്ഞത് ചെന്നിത്തലയുടെ സമനില തെറ്റിയിരിക്കുകയാണെന്ന പരിഹാസത്തോടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഈ ചെന്നിത്തല ഇവിടെ ഒരു രൂപയ്ക്ക് ജലവൈദ്യുതി കിട്ടാനുണ്ടെന്ന് അതിൽ ചുമ്മാ വിഡിതം പറയുക കാരണം അങ്ങനെയൊന്നും കിട്ടാനില്ല താഴെപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള 35% വൈദ്യുതി ഇവിടെ നടക്കുന്ന വാങ്ങിക്കുന്നത് ബാക്കി മുഴുവൻ കരാർ വെച്ചാണ് വാങ്ങിക്കുന്നത് അതിൽ ഞങ്ങൾ ഇത്തരം അദാനിയുടെയോ അതുപോലെ ഏതെങ്കിലും കുത്തകകളുടെ കരാർ കമ്പനികളുമായി ഒരു കരാറും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ജനം